നമസ്കാരം, ഞാൻ സുസ്മേഷ് ചന്ദ്രോത്താണ്. ഹരിതമോഹനവും മറ്റ് കഥകളും എന്ന ഈ സമാഹാരം തൃശ്ശൂർ കറൻറ്റ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 40 കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ സമാഹാരങ്ങളിലായി പ്രസിദ്ധീകരിച്ച 40 കഥകളുടെ ഒരു സമാഹാരമാണിത്. ഈ പുസ്തകം ആമസോണിൽ ലഭ്യമാണ്, വായനക്കാർക്ക് അവിടെ നിന്നും വാങ്ങാൻ സാധിക്കും. എൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയ സന്തോഷം, മലയാളത്തിലെ പ്രശസ്തനായ ചിന്തകനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയടം ഈ പുസ്തകത്തിലെ കഥകളെക്കുറിച്ച് ഒരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ പ്രശസ്തയായ എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ എസ് ശാരദക്കുട്ടി ഈ കഥകളെക്കുറിച്ച് മറ്റൊരു പഠനം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രണ്ട് പഠനങ്ങൾ, കഥാപഠനങ്ങൾ, ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് വായനക്കാർക്ക് ഏറ്റവും ആഴത്തിൽ മനോഹരമായി മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതിനു മുകളിൽ വാസ്തവത്തിൽ ഈ കഥകളെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന് എൻ്റെ മെൻ്ററായിരുന്ന, എൻ്റെ ഗാർഡിയനായിരുന്ന അനൂപേട്ടൻ, പ്രിയപ്പെട്ട കെ വി അനൂപ്, അദ്ദേഹം അകാലത്തിൽ നമ്മെ വിട്ടുപോയി. അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഒരു സൗഹൃദ ലേഖനവും ഈ പുസ്തകത്തിൻ്റെ കൂടെയുണ്ട്. ഹരിതമോഹനവും മറ്റ് കഥകളും എന്ന പുസ്തകത്തിൽ 40 കഥകളാണ് ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ 40 കഥകളും പല കാലത്തായി പല സമാഹാരങ്ങളിലായി വന്നതാണ്. 1990കളുടെ ആരംഭത്തിലാണ് ഞാൻ സാഹിത്യത്തിലേക്ക് വരുന്നത്. എനിക്ക് കഥകൾ എഴുതാൻ ഇഷ്ടമുണ്ടാകുന്നു, കഥകൾ കൂടുതലായി വായിക്കുന്നു, സാഹിത്യത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ളൊരാഗ്രഹം വളരെ ചെറുപ്പത്തിലേ ഉണ്ടാകുന്നു. അങ്ങനെ 90കളിൽ ആരംഭിച്ച എൻ്റെ ഒരു സാഹിത്യ സവര്യയ്ക്ക് വലിയ വളമായി തീർന്നത് വിവർത്തന കൃതികളാണ്. മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു വന്ന ധാരാളം കൃതികളുടെ വായനയാണ് മറ്റെഴുത്തുകാർ മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് പ്രേരിപ്പിച്ചത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വിവർത്തകർ, അത് മലയാള ഭാഷയ്ക്ക് മാത്രമല്ല, ഓരോ ദേശത്തെയും ഭാഷയിലേക്ക് മറ്റു ഭാഷകളിൽ നിന്ന് കൃതികളെ വിവർത്തനം ചെയ്ത് കൊണ്ടുവരുന്ന എഴുത്തുകാർ കൊടുക്കുന്ന സംഭാവന അതുല്യമാണ്. അതിനെക്കുറിച്ച് മാത്രം നമുക്ക് മണിക്കൂറുകളോളം ദിവസങ്ങളോളം സംസാരിക്കാനുണ്ടാവും. ഉദാഹരണത്തിന് നിലീൻ എബ്രഹാം, പി മാധവൻ പിള്ള, വില്ലാസിനി, എൻ കെ ദാമോദരൻ, ഇടപ്പള്ളി കരുണാകര മേനോൻ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ തലമുറയിൽ വിവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് വരെ ഒരു വലിയ നിര ആളുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. ബംഗാളി സാഹിത്യം ഒരു കാലത്ത് 50കളിലും 60കളിലും ഏറ്റവും സജീവമായി നിന്നിരുന്ന ബംഗാളി സാഹിത്യത്തിൽ നിന്നുള്ള മികച്ച കൃതികൾ മലയാളി വായനക്കാർക്ക് വായിക്കാൻ സാധിച്ചത് വിവർത്തനങ്ങളിലൂടെയാണ്. അത് ലീല സർക്കാരിനെയും നിലീൻ എബ്രഹാമിനെയും പോലെയുള്ള വിവർത്തകർ അതിനുവേണ്ടി എടുത്ത പരിശ്രമവും അതിന് കാണിച്ച താല്പര്യവും ഒരിക്കലും മലയാളി വായനക്കാർക്ക് മറക്കാൻ സാധിക്കില്ല. അത് മലയാള സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു വലിയ അളവിൽ അത് ഖ്യാതി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മറ്റൊരു വലിയ നോവൽ, മഹാഭാരതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ, ഇന്ത്യൻ ഭാഷകളിലുണ്ടായ ഏറ്റവും വലിയ നോവലുകളിലൊന്നാണ് മറാത്തി ഭാഷയിൽ എഴുതപ്പെട്ട യയാതി. വി എസ് കണ്ടേക്കറാണ് യയാതി എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ വിവർത്തനം മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്ന് തന്നത് മലയാള സാഹിത്യത്തിൽ നൂതനമായ ചിന്താധാരകളും നോവൽ പദ്ധതികളും ഉണ്ടാവാൻ സഹായിച്ചിട്ടുണ്ട്. അത് പുതിയ ചക്രവാളങ്ങളെ കീഴടക്കാൻ മലയാളി വായനക്കാരെ മാത്രമല്ല എഴുത്തുകാരെയും അത് സ്വാധീനിച്ചു. അത് യയാതിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ബംഗാളി ഭാഷയിൽ നിന്ന് ഹിന്ദിയിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് മുൻഷി പ്രേംചന്ദിനെ പോലെയുള്ള എഴുത്തുകാരുടെ, അതുപോലെ തന്നെ ഭീഷ്മസാഹിനിയെ പോലെയുള്ള എഴുത്തുകാരുടെ ഒക്കെ മികച്ച കൃതികൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് വർഷങ്ങളായി കൊൽക്കത്തയിൽ താമസിക്കുന്നത് കൊണ്ടും മലയാളമല്ലാത്ത മറ്റ് പ്രാദേശിക ഭാഷകളിലെ സാഹിത്യവുമായിട്ട് ഒരല്പമൊക്കെ ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ടും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റു ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ഉണ്ടായതുപോലെ മലയാളത്തിൽ നിന്ന് തിരിച്ചൊരു വിവർത്തനം അങ്ങോട്ടുണ്ടാകുന്നില്ല. അത് മലയാളത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ഭാഷകളിൽ നിന്നും വിവർത്തനങ്ങൾ മലയാളം ഒഴികെയുള്ള പ്രാദേശിക ഭാഷകളിലേക്ക് ഉണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് ബംഗാളിയിലോ അല്ലെങ്കിൽ തമിഴിലോ ഒഡീഷയിലെ ഒഡിയയിലോ ഒക്കെ മറ്റു ഭാഷകളിൽ നിന്ന്, കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര കൃതികൾ കാലോചിതമായി സമയബന്ധിതമായി തർജ്ജമ ചെയ്ത് എത്തുന്നുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്, നിരാശപ്പെടുത്തുന്നതാണ് അതിൻ്റെ ഉത്തരം. ഇവിടെയാണ് വിവർത്തകരെ ഞാൻ അത്ഭുതാദരങ്ങളോട് കൂടിയിട്ട് സ്മരിക്കുന്നത്. കെ പി അപ്പൻ, എൻ കെ ദാമോദരൻ വിവർത്തനം ചെയ്ത ദസയോസ്കിയുടെ ഭൂതാവിഷ്ടരുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്, കെ പി അപ്പൻ പറയുന്നുണ്ട്, കെ പി അപ്പൻ ആദ്യമായി വായിക്കുന്നത്, ദസയോസ്കി ആദ്യമായി വായിക്കുന്നത് മലയാളത്തിലാണെന്ന്. അപ്പോൾ ഇവിടെ പരിഭാഷകർ നിർവഹിച്ചിരിക്കുന്ന ഒരു വലിയ ധർമ്മം, റഷ്യൻ ഭാഷയിലെ എഴുത്തുകാരനായ ദസയോസ്കിയെപ്പോലെ തന്നെ, അതായത് ഒരു ഇംഗ്ലീഷ് പരിഭാഷയുടെ
ഇടയിൽ വരുന്നൊരു ഇംഗ്ലീഷ് പരിഭാഷയുടെ തടസ്സമോ സാന്നിധ്യമോ ഇല്ലാതെ റഷ്യൻ ഭാഷയിൽ എഴുത്തുകാരനെ പോലെ മലയാളത്തിൽ ചിന്തിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നത്ര മികവോടുകൂടി മിടുക്കോടുകൂടി ആണ് എൻ കെ ദാമോദരൻ ആ പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്. അത് തന്നെ നിന്ദിതരും പീഡിതരും ദസ്തോവസ്കിയെ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോഴും നമുക്കത് കിട്ടും. ഇപ്പോൾ വിവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദസ്തോവസ്കിയുടെ പല കൃതികളും 18th century റഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം പ്രയോഗിച്ചിരുന്ന പല ഹ്യൂമറും തമാശകളും അല്ലെങ്കിൽ സറ്റേറിറ്റിക്കലായി പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്ന് ഒഴിവായി പോയിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റഷ്യൻ ഭാഷയിൽ നിന്ന് പുതുതായിട്ടുണ്ടാകുന്ന തർജ്ജമകളിൽ ആ കുറവ് പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇതെല്ലാം സാഹിത്യ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൗതുകം തരുന്ന വിശേഷങ്ങളാണ്. ഒരു തർജ്ജമയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ത് എന്നുള്ളൊരു വലിയ അന്വേഷണത്തിൻ്റെ ഉത്തരങ്ങളായിട്ട് കൂടി മാറുന്ന കാര്യങ്ങളാണ്. സൂസൻ സൊണ്ടാഗിനെ പോലെയുള്ള പിൽക്കാല വിവർത്തകരും സാഹിത്യ ഗവേഷകരും നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾക്ക് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതും ആ അർത്ഥത്തിലാണ്. ഇപ്പോൾ ഹരിതമോഹനവും മറ്റ് കഥകളും എന്ന ഈ സമാഹാരത്തെക്കുറിച്ച് സംസാരിച്ചു വന്നപ്പോൾ ഇതിൽ പല കാലത്ത് എഴുതിയ കഥകളാണെന്ന് ഞാൻ പറഞ്ഞു. ഈ കഥകളൊക്കെ രൂപപ്പെട്ടു വരുന്നതിന് മുൻപിൽ ഈ വായനയുടെ ഒരു വലിയ പശ്ചാത്തലം എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്നാണ് അമേരിക്കൻ ചെറുകഥാ സാഹിത്യം. ലോകത്ത് തന്നെ സാഹിത്യ രൂപങ്ങളിൽ ചെറുകഥ സ്ഥാനം പിടിച്ചു തുടങ്ങുന്നത് അമേരിക്കൻ എഴുത്തുകാരുടെ ഇടപെടലോടുകൂടിയാണെന്ന് നമുക്ക് പറയാം. മറ്റു ഭാഷകളിൽ കഥകൾ ഉണ്ടായിട്ടുണ്ട്, മറ്റു ഭാഷകളിലും മികച്ച കഥകളുണ്ട്. ആൻ്റൺ ചെക്കോവിനെ പോലെയും മറ്റും എഴുതിയിട്ടുള്ള ധാരാളം എഴുത്തുകാർ വരുമ്പോൾ തന്നെ എഡ്ഗാർ അലൻ പോവിനെ പോലെയുള്ള ആദ്യകാല അമേരിക്കൻ എഴുത്തുകാരുടെ സംഭാവനകൾ ഒരു വലിയ വിസ്മയമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. പിന്നീട് അതിൽ വന്ന ജാക്ക് ലണ്ടനെ പോലെയുള്ള എഴുത്തുകാർ, ആംബ്രോസ് ബിയേഴ്സിനെ പോലെയുള്ള എഴുത്തുകാർ ഒക്കെ ഇപ്പോൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അവരുടെ രചനകളുടെ ഒരു വലിയ വ്യാപ്തിയെക്കുറിച്ചാണ്. ഇപ്പോൾ എഡ്ഗാർ അലൻ പോ തന്നെ ചെറുകഥാ സാഹിത്യത്തിൻ്റെ ആരംഭകാലത്തെ ഒരു പ്രമുഖനായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭീതി സാഹിത്യത്തിലും അതുപോലെ തന്നെയുള്ള അപസർപ്പക സാഹിത്യത്തിലും ഒക്കെ രചനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാഹിത്യ വിഭാഗത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രമായിട്ട് അന്നത്തെ കാലത്ത് എഴുത്തുകാർ ഒതുങ്ങി നിന്നിരുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അവരുടെ ഒരു രചനകളുടെ ശൈലി അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയങ്ങളുടെ സ്വീകാര്യതയൊക്കെ അത്ഭുതപ്പെടുന്ന വിധത്തിലാണ്. ഉദാഹരണത്തിന് ജാക്ക് ലണ്ടൻ തന്നെ സാഹസികമായ ഒരു ജീവിതത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ ഓരോന്നും. ഇങ്ങനെ അമേരിക്കൻ സാഹിത്യത്തിൻ്റെ ഒരു സ്വാധീനം എനിക്ക് തോന്നുന്നു അത് മലയാള സാഹിത്യത്തെയും നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലെ പല മുതിർന്ന എഴുത്തുകാരും അവർ ഇപ്പോൾ ന്യൂയോർക്കർ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ആനുകാലികങ്ങളിൽ നിന്നും വാർഷിക കഥകളുടെ സമാഹാരങ്ങളിൽ നിന്നുമെല്ലാം ഈ കഥകളെ പിന്തുടരുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ഹരിതമോഹനം എന്ന കഥയാണ് എനിക്ക് 2010 ഞാൻ എഴുതിയ കഥയാണ്. ആ കഥയാണ് എനിക്ക് ഒരുപക്ഷെ മലയാള വായനക്കാർക്കിടയിലും സാഹിത്യത്തിലും ഒരു ചെറിയ സ്ഥാനം നേടിത്തന്നതെന്ന് ഞാൻ കരുതുന്നുണ്ട്. ആ കഥ ഇപ്പോൾ 9th class പഠിക്കാനുണ്ട്. മലയാള പാഠാവലിയിൽ കേരള സർക്കാരിൻ്റെ സിലബസിൽ ആ കഥയുണ്ട്. ഹരിതമോഹനം യാദൃച്ഛികമായി എഴുതപ്പെട്ട ഒരു കഥയാണെന്ന് പറയാൻ സാധിക്കില്ല. അത് നമ്മുടെ ഒരു സാമൂഹ്യ ബോധവുമായിട്ടും പരിസ്ഥിതി ബോധവുമായിട്ടും വളരെയധികം അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് പെട്ടെന്നുണ്ടായി വന്ന ഒന്നല്ല. ഞാനത് പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്ന ഒന്നാണ് പക്ഷി മൃഗാദികളും പ്രകൃതിയുമായിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം. ആ സ്നേഹ ഐക്യത്തിൽ നിന്ന്, അത്തരത്തിലുള്ള മമതയിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ രൂപീകരിക്കപ്പെട്ടു വന്ന ഒരു പ്രാപഞ്ചിക ബോധത്തിൽ നിന്നാണ് ഹരിതമോഹനം എന്ന ഒരു കഥയുണ്ടാകുന്നത്. ഈ പുസ്തകത്തിലെ തന്നെ മറ്റൊരു കഥ മരണവിദ്യാലയം. നമ്മുടെ വിദ്യാലയങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില പൊതുവായ പ്രശ്നങ്ങളെക്കുറിച്ച് എയ്ഡഡ് സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലുമൊക്കെയായി നടക്കുന്ന ചില സമ്മർദ്ദങ്ങളെക്കുറിച്ച്, അത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചുള്ള ചില ആലോചനകളിൽ നിന്നാണ് ഈ മരണവിദ്യാലയം എന്ന കഥ ഉണ്ടായി വന്നത്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിലെ വളരെ എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള മറ്റ് കഥകളുമുണ്ട്. ബാർക്കോഡ്, വിഭാവരി, എൻ്റെ മകൾ ഒളിച്ചോട് മുമ്പ്, സങ്കടമോചനം, മെറൂൺ, അവർ നനിയും മഴ, ഗാന്ധിമാർഗം, ഞാൻ മീര, സ്വർണമഹൽ, അരികെ, ഭൂതമൊഴി, അങ്ങനെ പറയാവുന്ന ശ്രദ്ധേയമായ കുറച്ച് കഥകൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിട്ട് വരുന്നുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോണിൽ ഈ പുസ്തകം ലഭ്യമാണ്.
എൻ്റെ എല്ലാ വായനക്കാർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ.